അത്തം മുതൽ പൂക്കളത്തിലെ ഏറ്റവും പ്രധാനി തുമ്പപ്പൂവാണ്. പൂക്കളമൊരുക്കാൻ തുമ്പപ്പൂവില്ലെന്ന പരിഭവമാണ് നാട്ടിലെങ്ങും. എന്നാൽ കോഴിക്കോട് മഞ്ഞോളി കരിയാത്തൻ ഭഗവതി ക്ഷേത്ര മുറ്റം നിറയെ തുമ്പ ഇങ്ങനെ പൂത്തു നിൽക്കുകയാണ്. വിശുദ്ധിയില്ലാത്ത പൂക്കളമില്ലല്ലോ. മുൻകാലങ്ങളിൽ ചിങ്ങത്തിൽ നാട്ടിൻപുറങ്ങളിലെ തൊടിയിലും പറമ്പിലുമെല്ലാം സുലഭമായിരുന്നു തുമ്പപ്പൂവ്. തൃക്കാക്കരയപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട പൂവായതുകൊണ്ടാവാം പൂക്കളത്തിൽ അത്തം ഒന്നു മുതൽ തുമ്പപ്പൂ വേണമെന്നാണ്. നാട്ടിൻപുറങ്ങൾ നഗരത്തിന് വഴിമാറുമ്പോൾ പറമ്പുകളിൽ നിന്ന് തുമ്പപ്പൂവും പതുക്കെ അപ്രത്യക്ഷമായി തുടങ്ങി. ഇപ്പോൾ പൂക്കളങ്ങളിൽ തുമ്പപ്പൂ വേണമെന്ന് ആർക്കും നിർബന്ധമില്ല. ലഭ്യതക്കുറവ് തന്നെ കാരണം. എന്നാൽ കോഴിക്കോട് എടക്കാട് കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. മഞ്ഞോളി കരിയാത്തൻ ഭഗവതി ക്ഷേത്രമുറ്റത്ത് ആവോളം തുമ്പച്ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഒരുപാട് കുട്ടികൾ വരാറുണ്ട് ഇവിടെ. എന്താ വെച്ചാൽ ഒരു നഗരത്തിൻ്റെ തൊട്ടടുത്താണ്, ഉള്ളിലാണെന്ന് പറയാം. ഒരു കോഴിക്കോട് ടൗണിന്ന് ഒരു 5-6 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പക്ഷേ ഈ നഗര മധ്യത്തിലായിട്ട് പോലും ഇങ്ങനെ ഒരു, അതായത് പഴയ എന്താണ് പഴയ തറവാടുകളിലുള്ള പോലെ ഒരുപാട് തുമ്പപ്പൂ കിട്ടുന്ന സ്ഥലം ഒരു റെയറാണ്. ഒരുപാട് സ്ഥലത്തൊന്നും ഇല്ല. ഇപ്പം പ്രത്യേകിച്ചും പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കൊന്നും ഈ തുമ്പപ്പൂ എന്താന്ന് പോലും അറിയാത്ത ഒരുപാട് പിള്ളേരുണ്ട്. ഓരോ ചിങ്ങത്തിലും വിത്തിട്ട് വളർത്തിയെടുക്കുന്നതാണ് ഈ തുമ്പച്ചെടികൾ. ചെറുപ്പം മുതലേ ഞങ്ങൾ എല്ലാവരും കുട്ടികളായിട്ട് വന്നിട്ട് ഇവിടുന്ന് തുമ്പ വരയ്ക്കും, എന്നിട്ട് വീട്ടിൽ പോയിട്ട് പൂക്കളം ഒരുക്കുന്നതാണ്. എവിടെയും കാണാറില്ല, പക്ഷെ ഇവിടെ എല്ലാ വർഷവും ഓണത്തിൻ്റെ സമയത്ത് നല്ല തുമ്പ വളരാറുണ്ട്. 25 വർഷമായി ഇവിടെ തുമ്പ. ഞങ്ങളെ മുറ്റം നിറയെ തുമ്പ ഉണ്ടാവാറുണ്ട്. ഈ കൊല്ലം കുറച്ച് കുറവാണ്, നിറയെ ഉണ്ടാവാറുണ്ട്. കുട്ടികളെല്ലാവരും രാവിലെയും വൈകുന്നേരവും തുമ്പ പറിക്കും. തുമ്പപ്പൂവില്ലാത്ത പൂക്കളം സങ്കല്പിക്കാനാകാത്തവർക്ക് ഇങ്ങോട്ട് വരാം, കൈ നിറയെ തുമ്പപ്പൂവുമായി തിരിച്ചു പോകാം. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.